വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ. വിശുദ്ധർ നമ്മെപ്പോലുള്ളവർ തന്നെ, അതേസമയം വളരെ വ്യത്യസ്തരും. ഒരുവന് പ്രചോദനം ലഭിക്കുന്നത് ഈ വ്യത്യാസം കണ്ടെത്തുമ്പോഴാണ്. ഈ വ്യത്യാസം കണ്ടെത്തണമെങ്കിൽ വിശുദ്ധരെ അറിയണം. വിശുദ്ധരെ അറിയണമെങ്കിൽ അവരുടെ ചരിത്രം അറിയണം. അവരുടെ ചരിത്രം അറിയണമെങ്കിൽ അത് വായിക്കണം. വിശുദ്ധ അലോഷ്യസിന്റെ ബാല്യത്തെക്കുറിച്ച് അറിയാം. മധ്യശതകങ്ങളിൽ ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ഇറ്റലി. പ്രബല കുടുംബങ്ങളുടെയൊക്കെ കീഴിൽ ഓരോ പ്രദേശങ്ങളും സ്വന്തമായ സൈന്യവും കോട്ടക്കൊത്തളങ്ങളും ഉണ്ടായിരുന്നു. വടക്കൻ ഇറ്റലിയിലെ വളരെ പ്രശസ്തമായ ഗോൺസാഗോ കുടുംബത്തിന്റെ കോട്ടയും കൊട്ടാരവുമൊക്കെ കാസ്തിഗ്ലിയോനിൽ ആയിരുന്നു. അതിന്റെ തലവനായിരുന്ന ഡോൺ ഫെറാന്തെയും ഭാര്യ മാർത്തയും നല്ല വിശ്വാസികളായിരുന്നെങ്കിലും ഫെറാന്തെയുടെ ചൂതുകളി ക്രമം കുടുംബത്തിനു മുഴുവൻ ആശങ്കയ്ക്ക് കാരണമായിരുന്നു. അവരുടെ മൂത്ത മകനായിരുന്ന അലോഷ്യസിന്റെ ജനനം 1568 മാർച്ച് 9 ഒരു അനുജനും കൂടി അലോഷ്യസിനുണ്ടായിരുന്നു, റുഡോൾഫ്. ഇറ്റലിയിലെ മത, രാഷ്ട്രീയ, സൈനിക, കലാ, സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഗോൺസാഗോ കുടുംബവുമായി ബന്ധമുള്ളവരായിരുന്നു അന്നുണ്ടായിരുന്ന കർദിനാളന്മാരിൽ 20 പേരും. അലോഷ്യസ് ജനിക്കുന്ന കാലത്ത് ഇറ്റലിയിലെ മാത്രമല്ല ജർമ്മനിയിലെയും സ്പെയിനിലെയും ഭരണകേന്ദ്രങ്ങളിൽ ഗോൺസാഗോ കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്നു ചുരുക്കത്തിൽ അതിശോഭനമായ ഒരു ഭാവി അലോഷ്യസിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. സാരം അമ്മ മാർത്ത വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നതുകൊണ്ട് അലോഷ്യസിനെയും ആ ചൈതന്യത്തിലാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. വിശുദ്ധ അലോഷ്യസിനെ കുറിച്ചുള്ള അപ്പന്റെ സ്വപ്നങ്ങൾ. തന്നെക്കാളും പ്രഗത്ഭനായ ഒരു പിൻഗാമിയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഡോൺ ഫെറാന്തെ അലോഷ്യസിനെ പഠിപ്പിച്ചിരുന്നത്. മൂത്ത മകൻ എന്ന നിലയ്ക്ക് അത് അലോഷ്യസിന്റെ കടമയായിരുന്നു താനും. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള പഴയോട്ടങ്ങളിൽ പാടവവും ധീരതയും തെളിയിക്കുന്നവരെയായിരുന്നു ചക്രവർത്തിയുടെ പട്ടാളത്തിലെത്തിരുന്നതും ഉന്നത പദവികളിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നതും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പരിശീലനമായിരുന്നു ബാല്യം മുതൽ അലോഷ്യസിന് പിതാവ് നൽകിയത്. 3000 ഉണ്ടായിരുന്ന സ്വന്തം സൈന്യത്തിന് ഡോൺ ഫെറാന്തെ പരിശീലനം നൽകുമ്പോഴൊക്കെ 5 മുതൽ അലോഷ്യസിനെയും മുഴുവൻ പട്ടാള വസ്ത്രങ്ങളും അണിയിച്ച് മുന്നിൽ നിർത്തിയിരുന്നു. പിന്നീട് ഏറ്റെടുക്കുവാനിരുന്ന ഉത്തരവാദിത്തത്തെ പറ്റി ബാല്യത്തെ തന്നെ ദിശാബോധം നൽകുകയായിരുന്നു അതിൻ്റെ ഉദ്ദേശ്യം. ചക്രവർത്തിയുടെ പട്ടാളത്തോട് തന്റെ സൈന്യത്തെയും ചേർത്ത് മൂർവംശജരുമായുള്ള യുദ്ധത്തിന് കരാർ ഒപ്പിട്ട ശേഷമുള്ള അവസാന പരിശീലന വേളയിൽ ഡോൺ ഫെറാന്തെ പട്ടാള ക്യാമ്പിൽ തന്നെയും അലോഷ്യസിനെയും താമസിപ്പിച്ചു. മാർച്ച് ചെയ്യുന്ന സൈനികരുടെ ഏറ്റവും മുന്നിലായി പടച്ചട്ടിയും ധരിച്ച് അരയിൽ കൊളുത്തിയിട്ട കൊച്ചുവാളുമായി ചൂട് തെറ്റാതെ നീങ്ങിയിരുന്ന അലോഷ്യസിൽ അപ്പന് വലിയ പ്രതീക്ഷയായിരുന്നു. തനിക്ക് താങ്ങാവുന്നതിലധികം ഭാരമുണ്ടായിരുന്ന തോക്ക് ഉന്നം പിടിച്ചു വെക്കാൻ ശ്രമിച്ച് മുഖത്തിന്റെ ഒരു വശം പൊള്ളിച്ചപ്പോഴും മകനെ അപ്പൻ ശാസിക്കാതിരുന്ന് ഭാവിയിലേക്കുള്ള ഒരുക്കത്തിന് അതും ആവശ്യമാണെന്ന് കരുതിയായിരുന്നു. ഒരു ദിവസം ക്യാമ്പിലെ ഉച്ചയൊഴിവ് സമയത്ത് ഒരു പട്ടാളക്കാരന്റെ വെടിക്കോപ്പ് നിറച്ച സഞ്ചിയിൽ നിന്ന് മോഷ്ടിച്ച വെടിമരുന്നുമായി മൈതാനത്ത് സ്ഥാപിച്ചിരുന്ന പീരങ്കിൽ പരീക്ഷണം നടത്തിയപ്പോൾ പൊട്ടിയ വെടികേട്ട് പാഞ്ഞെത്തിയ പട്ടാളക്കാർ കണ്ടത് പുകയുടെ പൂണ്ടു നിന്ന അലോഷ്യസിനെയായിരുന്നു. അപ്പോഴും മകന്റെ ധീരതയിലും കൗശലത്തിലും അപ്പൻ അഭിമാനം കൊണ്ടതേയുള്ളൂ. തന്റെ കുടുംബത്തിന്റെ ഭാവിയും സമ്പത്തും പ്രൗഢിയുമെല്ലാം അലോഷ്യസിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഡോൺ ഫെറാന്തെ സ്വപ്നം കണ്ടു. അപ്പൻ സൈന്യവുമായി ചക്രവർത്തിയുടെ സൈന്യത്തോട് ചേരാൻ യാത്രയായപ്പോൾ മകനെ വീട്ടിലേക്ക് അയച്ചു. വളരെ സൽസ്വഭാവിയും സൗമ്യനുമായിരുന്ന അലോഷ്യസിൽ പട്ടാള ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുതൽ പല മാറ്റങ്ങളും കണ്ട അമ്മ വല്ലാതെ വേദനിച്ചു. പട്ടാള ക്യാമ്പിൽ നിന്ന് പഠിച്ചെടുത്ത വളരെ മോശമായ പല ചീത്ത വാക്കുകളും വീട്ടിലുള്ളവരോട് അവൻ പറഞ്ഞു തുടങ്ങി. അതിൻ്റെയൊന്നും അർത്ഥം എന്താണെന്നൊന്നും അവൻ അറിയാനും പാടില്ലായിരുന്നു. പരുഷമായ പെരുമാറ്റത്തിലൂടെ പലപ്പോഴും അനുജനുമായും ഉരസലുണ്ടാക്കാനും തുടങ്ങി. അന്നൊക്കെ കുലീന കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനു പകരം വളരെ പ്രഗത്ഭരായ അധ്യാപകർ വീട്ടിലെത്തി കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ട്യൂഷൻ മാസ്റ്റർ അലോഷ്യസിനെ അവസരോചിതമായി അവൻ്റെ മോശമായ സംസാരത്തെയും പെരുമാറ്റത്തെയും പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴാണ് തൻ്റെ തെറ്റുകളെപ്പറ്റിയുള്ള ഗൗരവം അലോഷ്യസിന് ബോധ്യം വന്നത്. ഉടൻ തന്നെ അലോഷ്യസ് തെറ്റുതിരുത്തുകയും ചെയ്തു. വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.